നമസ്കാരം. പ്രധാന വാർത്തകൾ. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ജീവനക്കാരെ ദ്രോഹിക്കുന്ന തരത്തിൽ സ്ഥലം മാറ്റുന്ന നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ സഹകരണ ബാങ്ക് എംപ്ലോയീസ് April 26 ധർണ സംഘടിപ്പിക്കും. ആദർശ രാഷ്ട്രീയത്തിന്റെ 2 പതിറ്റാണ്ട് എന്ന പ്രമേയവുമായി നടക്കുന്ന INL ജില്ലാ സമ്മേളനത്തിന് ഉജ്ജ്വല തുടക്കം. പെട്രോൾ വില 2.5 രൂപ കുറഞ്ഞേക്കും. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില വീണ്ടും കുറഞ്ഞ സാഹചര്യമാണ് വില കുറയ്ക്കാൻ കാരണമാകുന്നത്. സ്വർണവില വീണ്ടും കൂടി. പവന് 200 രൂപ വർദ്ധിച്ച് 20,600 രൂപയിലെത്തി. വാർത്തകൾ വിശദമായി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ജീവനക്കാരെ ദ്രോഹിക്കുന്ന തരത്തിൽ സ്ഥലം മാറ്റുന്ന നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ സഹകരണ ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി April 26 ജില്ലാ ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാലും അഞ്ചും പ്രാവശ്യം 1 മാസത്തിൽ 2 രൂപത്തിൽ സ്ത്രീ ജീവനക്കാരെ, ചെറിയ കുട്ടികളടക്കമുള്ളവരെ ഈ മലയോര മേഖലയിലേക്കും അതുപോലെ തന്നെ നിരന്തരം സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ പുതുതായി ഭരണത്തിൽ വന്നിട്ടുള്ള ഭരണസമിതി പ്രസിഡന്റിനെ ഞങ്ങൾ കാണുകയും ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാമെന്ന് അദ്ദേഹത്തോട്. 200-ലധികം ജീവനക്കാരെ ജില്ലയുടെ പല ഭാഗത്തേക്ക് മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്ഥലം മാറ്റിയതിനെ തുടർന്ന് ബാങ്ക് പ്രസിഡന്റുമായി സംഘടന കൂടിക്കാഴ്ച നടത്തിയതിനെ തുടർന്ന് അന്യായമായ സ്ഥലം മാറ്റം ഉണ്ടാകില്ലെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഫെഡറേഷൻ അംഗങ്ങളായ സ്ത്രീ ജീവനക്കാരെ ദ്രോഹിക്കുന്ന സമീപനം സ്വീകരിച്ച് പല സ്ഥലങ്ങളിലേക്കും സ്ഥലം മാറ്റുകയാണ് ചെയ്തത്. ജനദ്രോഹകരമായ സ്ഥലമാറ്റങ്ങൾ പിൻവലിക്കുക, ഒഴിവുള്ള തസ്തികകളിൽ പ്രമോഷൻ അനുവദിക്കുക, ജീവനക്കാരുള്ള വിവേചനപരവും ദ്രോഹകരവുമായ സമീപനങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംഘടിപ്പിക്കുന്ന ധർണ ഉദുമ MLA കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ പി ദാമോദരൻ, എ ഗോപാലൻ, പി കുമാരൻ, എം ജയകുമാർ, ടി രാഘവൻ, കെ മോഹനൻ എന്നിവർ സംബന്ധിച്ചു. ആദർശ രാഷ്ട്രീയത്തിന്റെ 2 പതിറ്റാണ്ട് എന്ന പ്രമേയവുമായി നടക്കുന്ന INL ജില്ലാ സമ്മേളനത്തിന് ഉജ്ജ്വല തുടക്കം. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വാഗത സംഘം ചെയർമാൻ PA മുഹമ്മദ് ഹാജി പതാക ഉയർത്തിയതോടെ 4 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന് തുടക്കമായി. അസീസ് കടപ്പുറം, KS ഫക്രുദ്ദീൻ ഹാജി, CMA ജലീൽ, മൊയ്തീൻ കുഞ്ഞി ചാല, മൊയ്തീൻ കുഞ്ഞി കളനാട്, കപ്പട മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ സഹകരണ ബാങ്ക് ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് SK പുതിയവളപ്പിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് MTP അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. 24 രാവിലെ 9 മണിക്ക് സിറ്റി ടവർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കുടുംബസംഗമം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്യും. നാഷണൽ വുമൻസ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് റൈഹാനത്ത് മുഖ്യപ്രഭാഷണം നടത്തും. കാഞ്ഞങ്ങാട് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം സുലൈഖ അധ്യക്ഷത വഹിക്കും. പെട്രോൾ വില ലിറ്ററിന് 2.5 രൂപ കുറഞ്ഞേക്കും. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുറഞ്ഞ സാഹചര്യത്തിലാണ് വില കുറയ്ക്കാൻ സാഹചര്യമൊരുങ്ങുന്നത്. അടുത്തയാഴ്ച ചേരുന്ന എണ്ണ കമ്പനികളുടെ യോഗത്തിലാകും തീരുമാനം. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ ബാരലിന് $106 $98 കുറഞ്ഞു. തുടർച്ചയായി 4ാം തവണയാണ് വില കുറയ്ക്കാൻ ഒരുങ്ങുന്നത്. അതേസമയം ഡീസലിന് ലിറ്ററിന് 50 പൈസ വർദ്ധിപ്പിക്കുവാൻ തന്നെയാണ് സാധ്യത. വില നിയന്ത്രണം നീക്കിയ സാഹചര്യത്തിൽ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും എണ്ണ കമ്പനികൾ പെട്രോൾ വില പുനഃപരിശോധിക്കാറുണ്ട്. April 15 വില ലിറ്ററിന് 1 രൂപ കുറച്ചിരുന്നു. അതിനു മുൻപ് ഈ 1 മാസം വിലയിൽ ലിറ്ററിന് 85 പൈസയുടെ കുറവ് വരുത്തിയിരുന്നു. March 16 ലിറ്ററിന് 2 രൂപയും കുറച്ചു. എന്നാൽ അതിന് തൊട്ടു മുൻപ് March 2 1 രൂപ 40 പൈസയും February 16 $1.5 വില വർദ്ധിപ്പിക്കുകയും ചെയ്തു. വിഷു തലേന്ന് ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഉടലെടുത്ത മടിയനിലേക്ക് സംബാരകുംഭ ഗാന്ധി സന്ദേശയാത്ര നടത്തി.
ജില്ലാ സർവോദയ മണ്ഡലത്തിന്റെയും കാഞ്ഞങ്ങാട് ഗാന്ധി പീസ് പാർക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗാന്ധി പീസ് പാർക്കിൽ നിന്നും ഏറ്റുവാങ്ങിയ സംഭാരകുംഭവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രചരണ ജാഥ നടത്തി. മടിയനിലെ പ്രശ്നബാധിത ഗൃഹങ്ങളും പരിസര പ്രദേശങ്ങളും സന്ദർശനം നടത്തി. പ്രശ്നങ്ങൾക്ക് ഇരയായവരുടെ പരാതികൾ കേട്ട് അവരെ സാന്ത്വനിപ്പിക്കുകയും സ്നേഹവായ്പായി സംഭാര വിതരണം നടത്തുകയും ചെയ്തു. തുടർന്ന് പരിസര പ്രദേശങ്ങളിലും സംഭാര വിതരണം നടത്തുകയും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തുടർ പ്രവർത്തനത്തിന് നാട്ടുകാരുടെ സഹകരണം അഭ്യർത്ഥിക്കുകയുമുണ്ടായി. ഡോക്ടർ ടി എം സുരേന്ദ്രനാഥ്, മൂസ പാട്ടില്ലത്ത്, പി കെ ഗോപി മടിക്കൈ, പി ജെ തോമസ്, കുഞ്ഞബ്ദുള്ള പടന എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ജലവൈദ്യുതിയെ മാത്രം ആശ്രയിക്കേണ്ടി വന്നാൽ 15 ദിവസത്തിനുള്ളിൽ കേരളം ഇരുട്ടിലാകും. 55 മുതൽ 62 വരെ ദശലക്ഷം യൂണിറ്റാണ് ഈ മാസം പ്രതിദിന വൈദ്യുതി ഉപയോഗം. ജലസംഭരണികളിൽ അവശേഷിക്കുന്നത് 819.127 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിക്കുള്ള വെള്ളവും. ഉൽപാദനം പരമാവധി കുറച്ചും മറ്റു മാർഗങ്ങളിൽ വൈദ്യുതി എത്തിച്ചുമാണ് വൈദ്യുതി ബോർഡ് ദിവസങ്ങൾ തള്ളിവിടുന്നത്. ലോഡ് ഷെഡിങ്ങിലൂടെ ഉപയോഗത്തിൽ നിയന്ത്രണം വരുത്തിയിട്ടുമുണ്ട്. ജൂൺ ആദ്യവാരം കാലവർഷം എത്തുമെന്ന് പ്രതീക്ഷിച്ചാൽ പോലും 40 ദിവസം ഇനിയുമുണ്ട്. എല്ലാ ജലസംഭരണികളിലും കൂടി 19.78% വെള്ളമാണുള്ളത്. ഇടുക്കി പദ്ധതിയാണ് സംസ്ഥാനത്തിൻ്റെ വൈദ്യുതി ആവശ്യത്തിൽ 40% നിറവേറ്റുന്നത്. അവിടെ 15.8% വെള്ളമേ ഇപ്പോഴുള്ളൂ. ഇടുക്കി ജലസംഭരണി ഈ വർഷം ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ജലനിരപ്പിലെത്തി. ഞായറാഴ്ച 55.41 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വേണ്ടി വന്നപ്പോൾ 8.2 ദശലക്ഷം യൂണിറ്റ് മാത്രമാണ് ജലവൈദ്യുതി ഉപയോഗിച്ചത്. ഇതിൽ 1.94 ദശലക്ഷം മാത്രമേ ഇടുക്കിയിൽ ഉൽപ്പാദിപ്പിച്ചുള്ളൂ. ശബരിഗിരി പദ്ധതിയിലാണ് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിച്ചത്, 2.52 ദശലക്ഷം യൂണിറ്റ്. ഞായറാഴ്ച കേന്ദ്രവീതമായി 25 ദശലക്ഷം യൂണിറ്റ് കിട്ടി. കേന്ദ്രവീതത്തിൽ തന്നെ 3 ദശലക്ഷം യൂണിറ്റിൻ്റെ കുറവുണ്ട്. വടക്കേ ഇന്ത്യൻ നിലയങ്ങളിലെ കൽക്കരി പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാത്തതാണ് കാരണം. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം, കണ്ണൻസ് കാഞ്ഞങ്ങാട്, മഞ്ഞു പെയ്യും വസന്തം, മലയാളിക്കെന്നും മംഗല്യകാലം. മംഗല്യപ്പെട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ. മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പെട്ട്, വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467220467. വാർത്തകൾ തുടരുന്നു. സ്വർണ്ണവില വീണ്ടും കൂടി. പവന് 200 രൂപ വർദ്ധിച്ച് 20,600 രൂപയിലെത്തി. ഗ്രാമിന്റെ വില 50 രൂപ കൂടി 2,575 രൂപയായി. ഒരു ഗ്രാം സ്വർണത്തിന് 25,075 രൂപ നിരക്കിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത്. സ്വർണം പവന് ഇന്നലെ 400 രൂപ കൂടി 20,400 രൂപയിലെത്തിയിരുന്നു. വിവാഹ സീസൺ കൂടിയായതിനാൽ വ്യാപാര തോതും ഉയർന്നിട്ടുണ്ട്. 24,240 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്ക്. കഴിഞ്ഞ നവംബറിലാണ് ഈ നിരക്കിലെത്തി റെക്കോർഡിട്ടത്. ആഗോള വിപണിയിൽ സ്വർണത്തിനുണ്ടായ വിലക്കയറ്റമാണ് ഇന്ത്യയിലും പ്രതിഫലിച്ചത്. 19,800 വരെ കുറഞ്ഞ ശേഷമാണ് വില വീണ്ടും മുന്നോട്ട് കയറിയത്. പൈവളിക്ക് സദാത് മകാമുറൂസിന് തുടക്കമായി. 5 ദിവസങ്ങളിലായി നടക്കുന്ന ഉറൂസ് April 28 സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അവര് ആ നാട്ടിലെ അശരണരായ, അതുപോലെ തന്നെ ദുർബല പല ആളുകൾക്കും അവരുടെ ആത്മീയ നേതൃത്വവും അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ നേതൃത്വം നൽകുകയും രാഷ്ട്രീയ മതപരമായ അതുപോലെ തന്നെ ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും അവർക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ഒരു കുടുംബമാണ് കൈപണിക്ക് മക്കാമിൽ അന്ത്യവിശ്രമം കൊടുക്കുന്നത്. അവരുടെ ജീവിതകാലത്ത് തന്നെ പല കറാമത്തുകളും കാണിച്ച് തന്ന 24 അസർ നിസ്കാരാനന്തരം സ്വലാത്ത് മജ്ലീസിനോടനുബന്ധിച്ച് നടക്കുന്ന കൂട്ടപ്രാർത്ഥനയ്ക്ക് സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ അൽബുഖാരി നേതൃത്വം നൽകും. വൈകുന്നേരം 7 മണിക്ക് മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം പ്രഭാഷണം നടത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ അബ്ദുൾ റഷീദ് സൈനി കാമിൽ സഖാഫി, സ്വലാഹുദ്ദീൻ ഫൈസി വെന്നിയൂർ എന്നിവർ പ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ അസയ്യിദ് അബ്ദുള്ള തങ്ങൾ, മുസ്തഫ തങ്ങൾ, സ്വാലിഹ് കളായി,
അബ്ദുൽ അസീസ് മരിക്ക, ഷാഹുൽ അമീദ് തങ്ങൾ, സിറാജ് തങ്ങൾ, ഇബ്രാഹിം സിറ്റി ഗോൾഡ്, മൊയ്തു സിറ്റി ഗോൾഡ് എന്നിവർ സംബന്ധിച്ചു. വിശ്വസാഹിത്യത്തിലെ വൈചിത്രങ്ങളും വൈവിധ്യങ്ങളും മർമ്മങ്ങളും ആവാഹിച്ച് ജനകീയ ഭാഷയിൽ സാധാരണക്കാരന് സമ്മാനിച്ച് മലയാളിയുടെ അഭിരുചികളെ സമ്പുഷ്ടമാക്കുന്ന കലാകാരനായിരുന്നു സാംബശിവനെന്ന് മലയാളം സർവകലാശാല വൈസ് ചാൻസലർ കെ ജയകുമാർ അഭിപ്രായപ്പെട്ടു. അമ്പലപ്പറമ്പുകളിലെ കഥാപ്രസംഗ പ്രേമികളിൽ പലർക്കും ഒഥല്ലോ എന്നത് സ്വന്തം പ്രണയകാവ്യമായിരുന്നു. അവരെ ആ തലത്തിലേക്ക് എത്തിച്ചത് വി സാംബശിവന്റെ മാസ്മരിക കഥാവൈഭവമാണ്. കഥാപ്രസംഗം എന്ന കലയെ കേരളത്തിന്റെ ചക്രവാളത്തിനപ്പുറത്തേക്ക് വിന്യസിപ്പിച്ച അതുല്യ കലാകാരൻ. 1929 ജനിച്ച വി സാംബശിവൻ ശബ്ദം കൊണ്ടും അവതരണം കൊണ്ടുമാണ് കേൾവിക്കാരുമായി അടുത്തത്. ഒഥല്ലോ, ദ ബദേഴ്സ് കാരസോ തുടങ്ങി കേൾവിക്കാരെ ഭാവനയുടെ മായാലോകത്തെത്തിച്ച ആയിരക്കണക്കിന് കഥകൾ. പല്ലാങ്കുഴൽ എന്ന ഡോക്യുമെന്ററിയിലൂടെ വി സാംബശിവൻ സ്ക്രീനിന് മുന്നിലും എത്തി. തീവ്ര കമ്മ്യൂണിസ്റ്റ്വാദിയായിരുന്നു സാംബശിവനെങ്കിലും അദ്ദേഹത്തിന്റെ ആരാധകർക്ക് രാഷ്ട്രീയ വ്യത്യാസമില്ലായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. 97 അന്തരിക്കുമ്പോൾ വി സാംബശിവൻ കഥാപ്രസംഗത്തിന് മലയാളത്തിൽ അതുല്യമായ സ്ഥാനം നേടിക്കൊടുത്തിരുന്നു. കടുത്ത വേനലിൽ പച്ചക്കറി വരവ് കുറഞ്ഞതിനെ തുടർന്ന് വിപണിയിൽ വിലക്കയറ്റം തുടരുന്നു. പലതിനും കിലോയ്ക്ക് 10 മുതൽ 60 രൂപ വരെയാണ് രണ്ടാഴ്ചക്കിടെ കൂടിയത്. ഒരു കിലോ ബീൻസിന് ചില്ലറ വിൽപ്പനശാലകളിൽ 80 രൂപയായിരുന്നു തിങ്കളാഴ്ചത്തെ വില. 2 ദിവസം മുൻപ് 100 രൂപ വരെ എത്തിയ ശേഷമാണ് ബീൻസിന്റെ വില ഇപ്പോൾ അല്പം താഴ്ന്നിരിക്കുന്നത്. പാവയ്ക്കും പടവലങ്ങയ്ക്കും കിലോയ്ക്ക് 15 രൂപ വരെ കൂടി. 2 ആഴ്ച മുമ്പ് വരെ കിലോയ്ക്ക് 30-35 രൂപയുണ്ടായിരുന്ന പാവയ്ക്ക് ഇപ്പോൾ 45 രൂപ വരെയാണ് ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിലെ വില. 20-22 രൂപയുണ്ടായിരുന്ന പടവലങ്ങയ്ക്ക് 28-30 രൂപയായും വില കൂടി. ചുവന്നുള്ളിയാണ് പച്ചക്കറി വിപണിയിൽ പൊള്ളുന്ന മറ്റൊന്ന്. കിലോയ്ക്ക് 55 മുതൽ 60 രൂപ വരെയാണ് ചില്ലറ വില. വിഷുവിന് മുൻപ് 30 രൂപയിൽ താഴെയായിരുന്ന ചുവന്നുള്ളിക്ക് 2 ആഴ്ചക്കുള്ളിലാണ് വില ഇരട്ടിയോളം കൂടിയത്. കോളിഫ്ലവറിന് 50-55 രൂപയായും അച്ചിങ്ങയ്ക്ക് 48 രൂപയായും വിലയുയർന്നു. 18 രൂപയുണ്ടായിരുന്ന തക്കാളി വില 30 രൂപയിലെത്തി. നല്ല മഴ കിട്ടിത്തുടങ്ങിയാൽ 2 ആഴ്ചക്കകം പച്ചക്കറികളുടെ വരവ് കൂടുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. അതേസമയം വരവ് പച്ചക്കറികൾക്ക് വില കൂടിയതിനൊപ്പം നാട്ടിൽ നിന്നെത്തുന്ന കടച്ചക്കും വില കുതിച്ചുയർന്നിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ ജീവനക്കാരെ ദ്രോഹിക്കുന്ന തരത്തിൽ സ്ഥലം മാറ്റുന്ന നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ സഹകരണ ബാങ്ക് എംപ്ലോയീസ് 26 ഏപ്രിൽ ധർണ സംഘടിപ്പിക്കും. ആദർശ രാഷ്ട്രീയത്തിന്റെ 2 പതിറ്റാണ്ട് എന്ന പ്രമേയവുമായി നടക്കുന്ന INL ജില്ലാ സമ്മേളനത്തിന് ഉജ്ജ്വല തുടക്കം. പെട്രോൾ വില 2.5 രൂപ കുറഞ്ഞേക്കും. രാജ്യാന്തര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില വീണ്ടും കുറഞ്ഞ സാഹചര്യമാണ് വില കുറയ്ക്കാൻ കാരണമാകുന്നത്. സ്വർണവില വീണ്ടും കൂടി. പവന് 200 രൂപ വർദ്ധിച്ച് 20,600 രൂപയിലെത്തി. വാർത്തകൾക്ക് നമസ്കാരം.